ഹലോ എവരിവൺ, എൻ്റെ പേര് ജോയൽ. ഞാൻ ബെർലിനിലെ 2021 ഒരു റിപ്പീറ്റർ ബാച്ച് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ബെർലിനിലെ ഒരു വർഷത്തെ റിപ്പീറ്റിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും, പിന്നെ ചെറുതായിട്ട് നിങ്ങൾക്ക് നീറ്റ് 2022 വരുന്ന മുമ്പ് ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സും ഞാനുണ്ടാക്കിയ മിസ്റ്റേക്സ് പറയാനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒക്ടോബർ 2 അപ്പോൾ ആ ഇയറിലെ 2021 റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഒരു ഫ്യൂ അവസാനത്തെ ബാച്ചുകളാണ് ഞാൻ കയറിയത്. 2022 നീറ്റ് എന്തായാലും കിട്ടത്തില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒക്ടോബർ ടു മാർച്ച് ആയിരുന്നു എനിക്ക് ക്ലാസ്സസിനുള്ള ടൈം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരാഴ്ചയിൽ ഇപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരാഴ്ചയിൽ ലൈക്ക് ഈസിലി 5 to 6 ചാപ്റ്റേഴ്സ് കവർ ചെയ്യായിരുന്നു ഓൾ ഇൻ ഓൾ. അത് കഴിഞ്ഞിട്ട് ആ ആഴ്ചയുടെ എൻഡ് ആകുമ്പോൾ സൺഡേ അല്ലെങ്കിൽ സോറി മൺഡേ ആകുമ്പോഴത്തേക്ക് ആ മുമ്പത്തെ ആഴ്ച പഠിപ്പിച്ച ടോപ്പിക്സിൻ്റെ തന്നെ ഒരു വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവായിരുന്നു. ആ വീക്ക്ലി ടെസ്റ്റ് ഇട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ എനിക്ക് ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടില്ല, ഇവിടെ ഇത്ര ഇന്ന കോൺസെപ്റ്റ്സ് എനിക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇന്ന കോൺസെപ്റ്റ്സ് ബിൽഡപ്പ് ചെയ്യാനുണ്ട്, ഇത്ര ഞാൻ കെയർലെസ് ആയിട്ടുണ്ട്, അങ്ങനെ ഓരോരോ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രസ്സിനെ വിലയിരുത്താം. അത് കഴിഞ്ഞിട്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീക്കിലി എക്സാംസും ഡെയിലി ക്ലാസ്സസ് എല്ലാം കഴിയുന്നു. നമ്മുടെ മെയിൻ ഫോക്കസായ മോഡൽ എക്സാം, സ്റ്റീഫൻ സർ നമ്മൾ എന്നോടൊക്കെ പറഞ്ഞ പോലെ ബ്രില്ലിയൻ്റെ ഒരു ഫുൾ സക്സസ് പ്ലാനിൽ ഒരു മേജർ പങ്ക് വഹിക്കുന്നതാണ് ബ്രില്ലിയൻ്റെ മോഡൽ എക്സാം. ഒരു 60% ഓഫ് ഇമ്പോർട്ടൻസ് ഗോസ് ടു ബ്രില്ലിയൻ്റെ മോഡൽ എക്സാംസ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സജഷൻ, നിങ്ങൾ പറ്റ എത്ര മോഡൽ എക്സാം എഴുതുക, എത്ര നിങ്ങൾ ഫെയിൽ ചെയ്താലും എത്ര മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും ഒരു വിഷയമില്ല. അവസാനം നിങ്ങൾ ആകെ മാറ്റർ ചെയ്യാൻ പോകുന്നത് ആ റാങ്ക്, നിങ്ങൾ ബ്രില്ലിയൻ്റെ കിട്ടുന്ന റാങ്കോ മെഡലോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ബാഡ് ആയിട്ട് ചെയ്യുന്നോ ഒന്നുമല്ല, ആ പ്രോഗ്രസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങൾ എത്ര മിസ്റ്റേക്ക് ഉണ്ടാക്കും നോക്കുക, അവസാനം നിങ്ങളുടെ മാർക്ക് ഡിറ്റർമിൻ ചെയ്ത് നീറ്റിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന മാർക്കാണ്. അപ്പോൾ മോഡൽ എക്സാമിന് ആരും ഭയക്കരുത്, ഒരു വലിയൊരു ഹെൽപ്പാണ് വലിയ മോഡൽ എക്സാംസ്, അത് വിത്തൗട്ട് ഡൗട്ട് എനിക്ക് പറയുന്നൊരു കാര്യമാണ്. തുടക്കത്തിൽ മോഡൽ എക്സാമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അകുകൂടി പേടിയും എന്തൊക്കെ പോലെയായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫുൾ പോർഷൻ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബൈറ്റ് സൈസ് ഇതാക്കി, പിന്നെ ആ യൂണിറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത എക്സാംസ് ആയിരുന്നു. പിന്നെ ബെനിഫിറ്റ്സ് നമുക്ക് റിപ്പീറ്റഡ് റിവിഷൻ ഇങ്ങനെ വരുമായിരുന്നു ഓരോ ടോപ്പിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു യൂണിറ്റിൽ നമുക്ക് ഇന്ന ടോപ്പിക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല, അടുത്ത റിവിഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ടോപ്പിക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്പൻസീസ് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റും, കുറച്ചും ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാനുള്ള രീതികൾ മനസ്സിലാക്കും. അങ്ങനെ ഓരോരോ നമ്മുടേതായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആൻസർ ചെയ്യുന്ന രീതികളിലുള്ള പ്രോബ്ലംസ് എളുപ്പമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഈസി വേ ആണ് മോഡൽ എക്സാംസ്. അപ്പോൾ നിങ്ങൾ പറ്റ എത്ര മോഡൽ എക്സാം എഴുതുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എത്ര മിസ്റ്റേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയാലും ഈ പീരീഡിൽ മാത്രം നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പീരീഡ്, ഒന്ന് എഫക്റ്റ് ചെയ്യാതെ എളുപ്പമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നൊരു സമയമാണ് ഈ മോഡൽ എക്സാം പീരീഡ്. അത് നീറ്റ് എക്സാം വരെ നിങ്ങൾ ഈ പറ്റ എത്ര എക്സാം എഴുതുക. എസ്പെഷ്യലി അവസാനത്തെ 2 മാസം, അപ്പോൾ എനിക്കൊക്കെ അവസാനത്തെ 2 മാസമായപ്പോൾ ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കുന്ന പരിപാടി നിർത്തി. അത് കഴിഞ്ഞിട്ട് സോൾലി നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കുക. അതായത് ഓക്കെ ഞാൻ മുമ്പത്തെ എക്സാമിന് ഇത്ര മാർക്ക് അടിച്ചു, അടുത്ത എക്സാമിന് കുറച്ചൊരു മാർക്ക്, അടുത്ത എക്സാമിന് കുറച്ചൊരു മാർക്ക്, ഓരോ 1 മാർക്ക് ഇൻക്രിമെന്റ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് തിങ്. നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ സെൽഫായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ റാങ്കൊന്നും നോക്കാതെ സ്വന്തം കാര്യം നോക്കിയിട്ട് നിങ്ങളുടെ കോമ്പറ്റീഷനൊക്കെ മനസ്സിലാക്കി ഒരു പ്രോഗ്രസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ യൂഷ്വൽ ടിപ്സ് എല്ലാവരും പറഞ്ഞ പോലെ NCERT. തുടക്കത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പൊട്ടത്തെച്ചാണ് ഈ NCERTയിൽ അത്ര ഫോക്കസ് ചെയ്യാതെ ബാക്കി ഒത്തിരി കോംപ്ലക്സ് കാര്യങ്ങൾ പഠിച്ചിട്ട് കൊളാക്കുമായിരുന്നു. അതിൻ്റെ ഒരു ആശയമില്ല, NCERT ഫോർ ബയോളജി ഇസ് ഗോഡ്. അതങ്ങോട്ട് അരക്കി ഒലുക്കി പഠിക്കുക. ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുന്ന ഒരു നല്ല ടിപ്പാണ് ഞാൻ ട്രൈ ചെയ്താണ്. അപ്പോൾ ആണെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളോട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്യുന്ന അവസാനം തലയിൽ കയറുള്ളൂ. ഫിസിക്സിന് പറ്റാത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ട്രൈ ചെയ്യാം, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് എല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പറ്റാത്ര ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് അത്ര സ്ട്രോങ് ആവുന്നു,
നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ വേസിൽ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം മനസ്സിലാവും. പിന്നെ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിക്ക് നിങ്ങൾ ഈ നെയിം റിയാക്ഷൻസ് ഒക്കെ എഴുതി പഠിക്കുക. ഇൻഓർഗാനിക്കിന് അഗൈൻ എൻസിആർടി മാത്രം മതി, വേറെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഒരു ആശയമില്ല. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിക്ക് തന്നെ നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുക, ഫോർമുലസ് തന്നെ പഠിക്കുക, ഒരു ഷീറ്റിൽ എഴുതി പഠിക്കുക. ഫോർമുലസ് റിവൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഒരു ചാപ്റ്ററിൽ തന്നെ ഉള്ള ബേസിക് ഫോർമുലസ്, ബേസിക് ഇക്വേഷൻസ്, കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നെയും കാര്യങ്ങൾ എളുപ്പമാക്കും. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സോ ഓൾ ഇൻ ഓൾ നിങ്ങൾ ഈ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ നീറ്റ് 22. ബൈ ബൈ.